மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்கும் தடையண்டாரும் நல்லேரும் வில்லேரும் தென்னேரும் மறைமாயம் ചായ വേണ്ട അങ്ങോട്ട് വാ പറഞ്ഞോ എന്താ ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞ വന്നൂടെ നിനക്ക് എന്തായതാ മണ്ടോദരി എന്റെ ജോലി പോയി ആ ജോലി പോയി എന്തിനെ ജോലി പോയേ എനിക്കറിയില്ല ഏട്ടൻ ചോദിച്ചില്ലേ അതൊന്നും ചോദിക്കാനുള്ള ഇടണ്ടായില്ല ഇനി മേലെ നിന്നെ ഇവിടെ കണ്ടുപോയത് ഇറങ്ങിപ്പോടാ അവിടെ നിന്ന് പറഞ്ഞു പിന്നെ അവരോട് ഞാൻ എന്താ ചോദിക്കുക അതും കേട്ട് ഇങ്ങ് പോന്നു ഏട്ടൻ അവരോട് പറയായിരുന്നില്ലേ വേറെ ജോലി കിട്ടണവരെ അവിടെ നിർത്താൻ അതൊന്നും അവരോട് പറയാൻ പറ്റില്ല അവരോട് തർക്കിക്കാൻ പറ്റൂ അവര് വലിയ കമ്പനിക്കാരാണ് ഏട്ടൻ എത്ര നിസ്സാരായിട്ടാ പറയണേ ഇനിയിപ്പൊ എന്താ ചെയ്യ എനിക്കറിയില്ല ദേ വീടിന് വാടക കൊടുക്കണ്ടേ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ എന്തോരം കടമുണ്ട് കടത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് എങ്ങനെ ഈ കടക്ക് വന്നത് ഏട്ടാ ഇനി എന്താ ചെയ്യ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണാനുള്ള കണ്ടു എന്താ നീ എന്തെങ്കിലും ജോലിക്ക് വെക്കൂ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കൂ അതിന് ഞാനില്ല ഇവിടെ ഏട്ടാ അതിന് ഞാൻ ഇവിടെ ഉണ്ട് ഏട്ടനാ ജോലിക്ക് പോകേണ്ടത് ഞാൻ ജോലിക്ക് പോയാ മതി എന്നാണെങ്കിൽ ഞാൻ ജോലിക്ക് പോവാ പക്ഷെ എന്റെ ഗമയ്ക്ക് പറ്റിയ ജോലി വേണ്ടേ ഏട്ടൻ അന്വേഷണം കിട്ടും ഒരു ഗമക്കാരൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ നിന്റെ ഒരു വളങ്ങതാ കൊണ്ടുപോയി പണയം വെക്കാൻ ചെലവ് വീടിയുണ്ട് അത് തീർന്ന ചെയിനുണ്ടല്ലോ അത് കഴിഞ്ഞ കമ്മല് അതും കഴിഞ്ഞ പഠിക്കും നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കുവോ ആഹാ നിങ്ങൾക്ക് വലിയ എളുപ്പമായി പോയല്ലേ എന്ത് ഈ സ്വർണം പണയം വെക്കല് കല്യാണത്തിന് 20 പവന്റെ ആഭരണം എന്റെ വീട്ടുകാരൻ നിങ്ങൾക്ക് തന്നതാ അത് മുഴുവൻ കൊണ്ട് പണയം വെച്ച് തൊലച്ചു അതിന് ഞാൻ പ്രതീക്ഷിക്കണില്ല എന്നിട്ട് ഈ ബാക്കി കിടക്കണ മാല നിങ്ങൾക്ക് വേണമെന്നല്ലേ ഞാൻ തരൂല നീ 20 പവന്റെ കേമത്തരൊന്നും പറയണ്ട എനിക്ക് 35 or 40 പവൻ കിട്ടും അമ്മ പറഞ്ഞതാണല്ലോ അയ്യോ 40 പവൻ എന്തിനോ എന്റെ വീട്ടുകാരെ പറഞ്ഞാ മതിയല്ലോ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടേന് ഈ താലിമാല ഞാൻ കിട്ടിയതല്ലേ അതുകൊണ്ട് തന്നെ പറയണേ താലിമാല തരൂല അതെന്താ ഞാൻ ചോദിക്കുമ്പോ തരില്ല എന്ന് പറയണത് എനിക്ക് സൗകര്യമില്ല അത് തന്നെ നിങ്ങൾ പോയി വേറെ ജോലി കണ്ടുപിടിക്കാൻ നോക്ക് ഈശ്വര എന്താ ഇങ്ങനെ സംസാരിക്കണേ നീ എന്നോട് ഇനി മിണ്ടരുത് ജോലി കിട്ടണവരെ എന്നോട് മിണ്ടണ്ട അതാ നല്ലത് ഞാൻ കിട്ടിയ താലിമാല ചോദിക്കുമ്പോ അതും തരുന്നില്ല ഞാനായതുകൊണ്ട് തിരക്കില്ല വേറെ ആണുങ്ങളായി നോക്കണം അടിയാണ് കിട്ടും ഈശ്വര എത്ര ദിവസം ഒരാളോട് മിണ്ടാതിരിക്ക എനിക്ക് പറ്റില്ല ഇനി ആയില്യം ആയില്യം നക്ഷത്രക്കാർക്ക് ഇത് ശുഭവേളയാണ് ശകുനകളെല്ലാം നല്ലത് ഒരു ഏടാകൂടത്തിനും പോയില്ലെങ്കിൽ തടി കേടാവാതെ വീട്ടിലിരിക്കാം 10ാം ഭാവാധിപൻ 7ൽ നിൽക്കുന്നത് കൊണ്ട് എതിരെ നിൽക്കുന്ന ശത്രുക്കളെല്ലാം പരാജയപ്പെടും ലഗ്നാധിപൻ 9ൽ നിൽക്കുന്നത് കൊണ്ട് ധനധാന്യ സൗഭാഗ്യം എന്ന് വെച്ചാൽ സാമ്പത്തിക നേട്ടത്തിന് സാധ്യത ആലത്തൂർ ശീതളം പറയുന്നത് കേട്ടോ ആയില്യം ജാതകാർക്ക് നല്ല കാലമാണെന്ന് പിന്നെ ഭയങ്കര നല്ല കാലല്ലേ അതുകൊണ്ടല്ലേ ജോലി പോയത് ആയില്യം നക്ഷത്രക്കാർക്ക് മുഹൂർത്ത ദോഷങ്ങൾ കൊണ്ട് തൊഴിൽ നഷ്ടം പോലുള്ളത് വല്ലതും സംഭവിച്ചാൽ ആയില്യം നക്ഷത്രക്കാർ ദുഃഖിക്കേണ്ടതില്ല അവർക്ക് ധനാഗമ മാർഗങ്ങൾ വേറെ വരും കണ്ടോ 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 ഈ ജോലി പോയാലും കുഴപ്പമില്ല പണം വേറെ വരുന്ന പറയുന്നത് ആ ജോലി പോയത് ഒരു കണക്കിന് നന്നായി ധനാധിപനെ ഉപാസിച്ചുകൊണ്ട് ഞങ്ങൾ വിശിഷ്ട വിധിയാൽ തയ്യാറാക്കിയ യന്ത്ര ലോക്കറ്റ് ധരിച്ചാൽ മതി ഈ ലോക്കറ്റ് ധരിച്ചാൽ സാമ്പത്തിക ദുരിതങ്ങൾ പമ്പ കടക്കും രാജയോഗം കൈവരും ധനാകർഷണ യന്ത്രം അടങ്ങിയ ഈ ലോക്കറ്റിന് വെറും 4499 രൂപ മാത്രമേ ഉള്ളൂ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെയിന് 3499 രൂപ ഇന്ന് തന്നെ ഓർഡർ ചെയ്യൂ സ്റ്റോക്ക് വളരെ പരിമിതമാണ് യന്ത്രം കൊറിയറായി വീട്ടിലെത്തുമ്പോൾ മാത്രം പണം നൽകിയാൽ മതി ആവശ്യക്കാർ ഇന്ന് തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക മണ്ടോദരി 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 എന്താണ്
നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമുണ്ടോ? നമ്മള് ഈ വാടക വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് വലിയ വീട് വെക്കും. വലിയ വീട് വെച്ചില്ലെങ്കിലും കടക്കാർ ശല്യപ്പെടുത്താതിരുന്നാ മതിയായിരുന്നു. നമുക്ക് ആ യന്ത്രം വാങ്ങിക്കാം. ഞാനത് വാങ്ങും. ഈ മാലങ്ങ ഉരുത്ത എന്താ? ഈ മാലങ്ങ ഉരുത്ത മണ്ടു മണ്ടോ മണ്ടു. സത്യശീലൻ സാറല്ലേ? സത്യശീലൻ സാറല്ലേ? ഒരു പാർസലുണ്ട്. ഏട്ടാ ഏട്ടാ ആ നീ വന്നേ. ആരാ? പാർസലുണ്ടെന്ന്. പാർസല്? പാർസലോ? വേമ്പാ. എന്ത് പാർസല്? അറിയില്ല. ഏട്ടന്റെ മറ്റേ യന്ത്രം വന്നായിരിക്കും. ആണോ? ഇത്ര പെട്ടെന്ന് വന്നോ? ഒരു 8000 രൂപ എടുക്ക് വേമ്പാ, എനിക്ക് പോകാനുണ്ട്. ആ നിങ്ങീര ഒപ്പിട്ട്. അഞ്ചെട്ടേക്ക് പോകാനുണ്ട്. ഓ ആയിക്കോട്ടെ. നല്ല നോട്ടാ. ശരി സാറേ. ഓ സന്തോഷം സന്തോഷം. പൊട്ടിച്ചു നോക്കാം അല്ലേ? അങ്ങനെ ആയാ മതിയായിരുന്നു ഏട്ടാ. എന്റെ കെട്ടുതാലി പണയം വെച്ച പൈസയും കൊണ്ടാ അയാൾ ഇപ്പൊ പോയത്. അതൊക്കെ ശരിയാവും മണ്ടു. നോക്കിയിടു ഏട്ടാ. ഇടട്ടെ. ഈശ്വരാ ഭഗവാനെ, അടിക്കടി കയറ്റണ്ടാവണേ. കണ്ടടോ ഒരു ഇനി നീ നോക്കിക്കൊണ്ടു, നമ്മള് രക്ഷപ്പെടും. അതെ, ഹൗസിംഗ് ലോൺ മാത്രല്ല, എല്ലാ ലോണും ഈ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇയാള് ബാങ്കിലേക്ക് നേരിട്ട് വാ. ആ ശരി. സാറേ, ഞാനൊരു ലോണിനെ അപേക്ഷിച്ചിരുന്നു. ആ അതെന്തായിന്ന് അറിയാൻ വേണ്ടി വന്നതാ. എല്ലാം റെഡിയല്ലേ? ജോലി ചെയ്യണ സ്ഥലത്തു നിന്ന് സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ലോൺ റെഡി. സാലറി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടില്ല സാറേ. അതെന്താ? ആ ജോലിന്ന് അവരെന്നെ പിരിച്ചുവിട്ടു. പിന്നെങ്ങനെ ലോൺ കിട്ടുക സാറേ? എങ്ങനെയെങ്കിലും ആ ലോൺ എനിക്ക് ശരിയാക്കി തരണം. പണിയും കൂലി ഇല്ലാത്തോണ്ട് ലോൺ തന്നാൽ അത് എങ്ങനെയാണ് തിരിച്ചടക്കുക? കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുവേ. എന്തേ കള്ളക്കടത്തുണ്ടോ? കള്ളക്കടത്തൊന്നല്ല, ഇത് കണ്ടോ, എടോ പണയം വെക്കാൻ ഇവിടെ അല്ല, അത് ആ സെക്ഷനിൽ അങ്ങടി അല്ലേ. അല്ല, ഇത് പണയത്തിന്റെ അല്ല, പിന്നെ ഇത് യന്ത്രാണ്. യന്ത്രോ? ആ മറ്റേ ടി വിയിൽ കാണില്ലേ, ആലത്തൂർ ശീതളന്റെ ജ്യോതിഷത്തില് ധനാഗമ യന്ത്രം. ഇത് കഴുത്തിലിട്ടാ എല്ലാ ഐശ്വര്യവും പൈസയും സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നാണ് പറയുന്നത്. പിന്നെന്തിനാടോ ലോൺ അതായിട്ടാണ് ജീവിച്ചാ പോരെ. അല്ല സാറേ, ഇതിപ്പോ പ്രവർത്തിച്ചു തുടങ്ങണ്ടേ? പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. അയ്ശരി. അല്ല ഇവിടെ എങ്ങനെ അറിയോ? ഇവിടെ ഇപ്പൊ ഈ യന്ത്രം മാലൊന്നും തന്നിട്ട് കാര്യമില്ല, സാലറി സർട്ടിഫിക്കറ്റ് തന്നെ വേണം. സാറേ, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ സാറ് ഫിക്സഡ് ഡെപ്പോസിറ്റ് താ, ഫിക്സഡ് ഡെപ്പോസിറ്റ് താന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ വരും. അതിപ്പോ താൻ കാശുകാരനായി കഴിഞ്ഞാൽ ഞാൻ വന്നല്ലേ പറ്റൂ, എന്റെ ജോലിയല്ലേ. അത് അപ്പോഴത്തെ കാര്യല്ലേ. ഇപ്പൊ ചെല്ലി. ഈ കുന്തത്തിനെ ഒരു ലോൺ ശരിയാക്കാനുള്ള ശക്തി ഇല്ലേ? ഒരു സത്യശീലൻ ജാമ്യം നിന്ന വായ്പയിലേ അതിന്റെ തിരിച്ചടവ് മുടങ്ങിയിട്ട് മാസങ്ങളായല്ലോ. അതിന് റവന്യൂ റിക്കവറിക്ക് അങ്ങ് അയച്ചേക്കട്ടെ. കാർഷിക ലോണിന്റെ അതന്നെ അതയക്കണ്ട. അയാൾ ഇവിടെ ഉണ്ട്. എന്താണ് സാറേ? സത്യശീലൻ നടക്കും ഭാഗ്യം മേലൊക്കെ മേലെ വരികയാണല്ലോ. ആ ഇയാളാണ് സത്യശീലൻ. നിങ്ങളൊരു കാർഷിക വായ്പയ്ക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്നിട്ടുണ്ടായിരുന്നോ? ആ അതിന് തിരിച്ചടവ് മുടങ്ങിയിട്ട് ഇപ്പൊ മാസങ്ങളായി. 1.5 ലക്ഷം രൂപയാണ് അത് അടയ്ക്കാനുള്ളത്. അയ്യോ, അത് ഏട്ടൻ മറ്റേ വാഴകൃഷിക്ക് ലോൺ എടുത്താണ് സാറേ. പക്ഷെ ഏട്ടൻ അത് തിരിച്ചടക്കണില്ലല്ലോ. എന്തൊരു കഷ്ടാണ് സാറേ, അത് ഏട്ടൻ എടുത്ത ലോണല്ലേ. ആ നിങ്ങൾക്ക് അങ്ങനെ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ജാമ്യം വെച്ചിരിക്കുന്ന വസ്തു ബാങ്ക് കൂടെ അറ്റാച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. അയ്യോ അത് പറ്റില്ല, അത് തറവാട് വീടിന്റെ ആധാരമാണേ, അതിൽ ഒരുപാട് അവകാശികളുണ്ട്. ഏട്ടൻ എത്രയും പെട്ടെന്ന് അത് അടച്ചില്ലെങ്കിലേ ആകെയുള്ള തറവാട്ട് മുതലുണ്ടല്ലോ അതും പോയി കിട്ടും. അയ്യോ ഇതിന്റെ പെണ്ണുങ്ങളിട്ടുണ്ട് എടുക്കണം മാലിടുന്നേ. ഇത് മറ്റേ യന്ത്രാണ്. അല്ല അഭിവൃദ്ധി ഐശ്വര്യൊക്കെ ഉണ്ടാവും.
ഇതോ ഐശ്വര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സത്യശീലന്. ഒന്ന് നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. അയ്യോ, ഇത് കണ്ട ശരിക്കും ലേഡീസിന്റെ മാല പോലെ ഉണ്ട്. ഓരോരോ വിട്ടി തരത്തിൽ ഒന്ന് ചാടുക. എന്താ പറയും, നല്ലതാണ്. അത് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല സാറേ. അയ്യോ, ഒരു മിനിറ്റ്. ഹലോ, ഹലോ. ആ, അതെ, ശ്യാമളയാണ്. ഞാൻ ഇന്ന് തന്നെ വരാം. ആ, എന്തണ്ടായി? ശരി. എന്താടോ സാറേ, എനിക്ക് കാറ് കിട്ടി. എങ്ങനെ, എവിടുന്ന്, എപ്പോ? ഞാനേ കഴിഞ്ഞ ദിവസം തുണി എടുക്കാൻ പോയപ്പോ ഒരു സമ്മാന കൂപ്പൺ കിട്ടിയായിരുന്നു, അതെനിക്ക് അടിച്ചു. പേടിപ്പിച്ചു കളഞ്ഞു. സന്തോഷമുള്ള കാര്യമല്ലോ അത്. ഇത് പ്രവർത്തിച്ചു തുടങ്ങി സാറേ. ഇതിപ്പോ ഒരു ഒരു ചെറിയൊരു സെക്കൻഡ് കൊണ്ടപ്പോ മാഡത്തിന് കിട്ടിയത് കാറില്ല. ആ കാർ എനിക്ക് കിട്ടേണ്ടതായിരുന്നു. ഇനി സാറ് പൈസക്ക് വേണ്ടിയിട്ട് നോട്ടീസ് ആയിരിക്കും വേണ്ട, ഒന്നും വേണ്ട. പൈസ ഞാൻ ഇവിടെ കൊടുത്തു തരാം കേട്ടോ. ഈ സാധനം പ്രവർത്തിച്ചു തുടങ്ങി കണ്ടോ, അപ്പൊ കണ്ടില്ലേ. അത്രേ ഉള്ളു കാര്യം. ഞാനിതൊന്ന് വെറുതെ ഒന്നും കൂടി വേണ്ട 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 വേണ്ട. അപ്പൊ എന്നാ ശരി സാറേ, ഞാൻ ഇറങ്ങട്ടെ. ലോൺ ലോൺ വേണ്ട. അപ്പൊ ലോണൊന്നും വേണ്ട, ലോണൊന്നും വേണ്ട. ലോൺ ഞാൻ നാളെ വന്നിട്ട് അടക്കാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാം ഡിപ്പോസിറ്റ് അടയ്ക്കാം. വിശ്വസിക്കാവോ, എനിക്ക് കാറ് കിട്ടി. നിങ്ങള് കിട്ടണില്ല കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യശീലനം കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകും, അത്രേ ഉള്ളൂ. രൂപ ഒന്നും രണ്ടും അല്ല, 10,000 രൂപയാണ് ഞാൻ അങ്ങോട്ട് കടം കൊടുത്തത്. അപ്പൊ എന്തതാ നിങ്ങൾ ഇങ്ങനെ ഇടന്ന് ബഹളം വെക്കല്ലേ? നാട്ടുകാരൊക്കെ അറിഞ്ഞ മോശമല്ലേ. ഓ, അപ്പൊ കാശ് മേടിച്ചപ്പോ ഈ പ്രശ്നം ഉണ്ടായില്ല? ചേട്ടൻ നിങ്ങക്ക് തരാനുള്ള പൈസ തരും. ഞങ്ങളെ അവനെ വെറുതെ അകത്ത് ഒളിച്ചിരുത്തിട്ട് നുണ പറയണ്ട, ഞങ്ങൾ അങ്ങോട്ട് കേറി വരൂട്ടാ. സത്യമായിട്ട് ഏട്ടൻ ഇവിടെ ഇല്ല, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല. നിങ്ങക്ക് തരാനുള്ള പൈസ മേടിക്കാൻ വേണ്ടി പോയതാ. അയ്യോ, അത് ഞങ്ങക്ക് അത്ര വിശ്വാസം പോരാ. എന്നൊരു പണിയായി, ഞങ്ങള് രണ്ടാക്കുള്ള അരിയും കൂടി അവിടെ ഇട്ടോ. ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പോണേ, അവനെ കാണാതെ ഞങ്ങൾ ഇന്ന് പോണ പ്രശ്നമില്ല. അയ്യോ, ഇവിടെ ഇരിക്കണ്ട, വന്ന ഉടനെ വീട്ടിലേക്ക് എത്തിക്കും. അവന് എത്തിക്കൂല, ദിവസം അത്രയും ഓർത്താണ് അവൻ ഞങ്ങളെ കളിപ്പിക്കണത്. ചേട്ടൻ എന്നെ വിശ്വസിക്കണം. ഇത് കണ്ട, എന്റെ കെട്ടുതാലി ഊരി പണയം വെക്കാൻ കൊണ്ടുപോയിരിക്ക നിങ്ങക്ക് പൈസ തരാൻ വേണ്ടിട്ട്. ഉറപ്പായിട്ടും വീട്ടിലെത്തിക്കും. സുനിച്ചേട്ടാ, ഒരവസരം കൂടി കൊടുക്കാല്ലേ? കൊടുക്കാല്ലേ. പെങ്ങളെ, അവനോട് വൈകുന്നേരം ഞങ്ങളുടെ പൈസ എത്തിച്ചു തരാൻ പറയണം. ഇന്നും കൂടി ഞങ്ങളെ പറ്റിച്ച, ഇനി ഞങ്ങൾ ഈ സ്വഭാവത്തിലായിരിക്കില്ല വരണത്. അവനോട് പറഞ്ഞേക്ക്. പോയേട്ടാ. അതെ, അവര് പോട്ടെ എന്ന് വിചാരിച്ചത് നിന്നതാണ്. പോയ കാര്യം ഒന്നും നടക്കില്ല കൊണ്ടു. എല്ലാം കൊഴപ്പാണ്. ലോണും കിട്ടില്ല, പിന്നെ ആ ജാമ്യം നിന്നില്ലേ, അതിന്റെ റിക്കവറി നോട്ടീസ് ഒക്കെ അയക്കുന്ന പറയണവരേ. നിങ്ങൾ എന്തേ പറയണേ? ആ ചാനലുകാരും ആലത്തൂർ ശീതളനും ഒക്കെ പാടെ കൂടി നമ്മളെ പറ്റിച്ചു എന്നാ തോന്നുന്നു. ഇത് വർക്ക് ചെയ്യണില്ല. എന്റെ കെട്ടുതാലിയും കൊണ്ട് പണയം വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യണില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന എന്നോടാണോ ചോദിക്കണേ? പോയ ആ ചാനലുകാരോട് ചോദിക്ക്. ഉജ്ജി എന്തിനാണ്ടോ ചാനലിന്റെ ന്യൂസ് എടുത്തിട്ടൊന്നും പറഞ്ഞ് നടക്കണത്? എന്താ കാര്യമെന്നോ? നമ്മളെ ചാനലിന്റെ ന്യൂസിൽ എരിവും പുളിയും പോരാന്നൊരു കംപ്ലൈന്റ്, അത് ഞാനും നോട്ട് ചെയ്തിരിക്കണ കുറച്ച് ദിവസമായിട്ട്. എടോ, അത്യാവശ്യം ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ചാനൽ കാണുള്ളൂ, ഇല്ലെങ്കിൽ ആരും കാണൂല, പൂട്ടിക്കാളൂ. ആ അത്യാവശ്യം എരിവും അത്യാവശ്യം പുളിയും അതൊക്കെ വാർത്തയിൽ വേണോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണ്ടി. ആൾക്കാർ മുയുമ്പോൾ നമ്മളെയാണ് വിളിച്ച് ചീത്ത പറയണത്. ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പണിയെടുക്കണം. ആ ശരി എന്നാൽ. എന്തേ എനിക്ക്? നമസ്കാരം സാർ. ആ നമസ്കാരം. എൻ്റെ പേര് സത്യശീലൻ. ആ, ഞാൻ നിങ്ങളുടെ ഈ ചാനലില് സ്ഥിരമായിട്ട് കാണാൻ ഒരാളാണ്. സ്ഥിരമായിട്ട് കാണലുണ്ട്? ഓ, കണ്ണ് ഫ്യൂസായി പോകടോ. കണ്ണ് മാത്രല്ല സാറേ, എന്റെ കയ്യിലെ പൈസയും പോയി.
ഭാര്യയുടെ കെട്ടിതാലി അടക്കപ്പോ പോയിട്ടിരിക്കാണ് ഞാൻ. നമ്മുടെ ചാനലിൽ കണ്ടിട്ടോ? ഓ, അതെങ്ങനെയത്? നിങ്ങളുടെ ചാനലില് ജ്യോതിഷ പരിപാടി ഉണ്ടല്ലോ, ആലത്തൂർ ശീതളം അവതരിപ്പിക്കുന്ന, അതില് ടി വിയിൽ കാണിച്ചു സാറേ ഈ ധനാഗമ യന്ത്രം വാങ്ങി കഴുത്തിലിട്ട് കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും സമ്പത്തും ഉണ്ടാവുന്നു. എണ്ണായി ഉറുപ്പി കൊടുത്ത് വാങ്ങിയതാണ് സാറേ ഇത്. ഭാര്യയുടെ കെട്ടിതാലി പണയം വെച്ചിട്ട് ഇപ്പൊ ഒന്നുമില്ല. അല്ല, എന്തപ്പോണ്ടായതെന്തേ? ഇതെന്താ ഉള്ള ഐശ്വര്യം കൂടി പോവാണ്. എന്റെ ജോലി പോയിപ്പോ ജപ്തിയൊക്കെയാണ് വരണത്. ഇതൊക്കെ കൗത്തു തൂക്കിട്ട് നടക്കണം. നിങ്ങൾക്ക് എന്താ പിരാന്താണ്? അങ്ങോട്ട് തിരി നോക്കട്ടെ. ഓരോരോ സാധനങ്ങൾ അത് കാണാനൊക്കെ റങ്കുണ്ട് കേട്ടോ. കാഴ്ചക്ക് മാത്രമേ ഉള്ളൂ, അത് ആളുകളെ പറ്റിക്കാണ്. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല എന്നാ പറയണത്? ഉപകാരമല്ല സാർ, എല്ലാ ഐശ്വര്യം പോവാ ചെയ്തു. എന്തൊരു കഥയാണ്! ഒറ്റ മിനിറ്റേ. ഹലോ, ആ മൊരു സാറാണ്. ഏ, സ്പോൺസർമാർ പിൻവലിഞ്ഞോ? അതെന്തേ, അരമണിക്കൂർ മുമ്പ് ഓരെന്നെ വിളിച്ചിട്ട് ഒരു തയ്യാറാന്ന് പറഞ്ഞാണല്ലോ. ആണോ? എന്തൊരു കഷ്ടാണ്, ലക്ഷങ്ങളെ നഷ്ടമാണല്ലോ ഇപ്പൊ ചാനൽ ഉണ്ടാവുക. ആ വെച്ചോ വെച്ചോ, ടൈമില് വെച്ചപ്പോ തന്നെ ഞമ്മക്ക് നഷ്ടം വന്നിട്ടല്ലേ നിങ്ങള്. സാറേ, എനിക്ക് ഇത് കയ്യിൽ വന്നതിനോട് കൂടിയിട്ടാണ് എന്റെ എല്ലാ ഇതും പോയത്. എനിക്ക് 8000 രൂപ തിരിച്ചു തന്നാൽ എനിക്ക് ഈ സാധനം വേണ്ട. 8000 രൂപ ഇവിടുന്ന് തിരിച്ചു തരി. എന്ത് ഭർത്താനാ പറയണേ? പിന്നെ ഈ ടിവിയിൽ പല പരസ്യങ്ങളും കാണിക്കും. ഇപ്പൊ തലയിൽ മുടി വളരാൻ വേണ്ടിട്ട് കുറെ എണ്ണങ്ങളെ പരസ്യം കാണിക്കുന്നുണ്ട്. മുടി വളർന്നില്ല ഇവിടെ വന്നിട്ടാ പൈസ ചോദിക്കല്. സാറേ, നിങ്ങടെ ചാനലിൽ കാണിച്ചതല്ലേ സാറേ, പിന്നെന്താ നിങ്ങൾക്ക് പൈസ തന്നാല്? അങ്ങോട്ട് നോക്കി, കോമ്പൻസേഷൻ ഒന്നും ഇവിടെ നടക്കൂല. 5 പൈസ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടൂല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വേറെ ആർക്കും മറിച്ച് വിറ്റാലേ. എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ചാനലിൽ നേരെ കേസ് കൊടുക്കും. നിങ്ങൾ എല്ലാരും കോടതി പോണ്ടി വരും. കേസ് കൊടുക്കും? കേസ് കൊടുക്കും ജിയോ, ഞാൻ കൊടുക്കും. ഒറ്റ മിനിറ്റ്. അതേ, മന്മഥനോട് നിന്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞു. സ്നേഹം കൊണ്ട് പറയ, ചാനലിനെതിരെയൊക്കെ കേസ് കൊടുത്താല് ടൗസർ അയ്യോ. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. നിങ്ങളൊരു സാധാരണ മനുഷ്യനെ നിങ്ങൾ വലിയൊരു പ്രസ്ഥാനത്തിനെതിരെയാണ് കേസ് കൊടുക്കാൻ പോണത്. വെറുതെ അതെന്തൊന്നും പറയണ്ട സാറേ. ആ മന്മത, മുപ്പര് ഒരു പരാതിയായിട്ട് വന്നാണ്. ജ്യോതിഷം പരിപാടി ഇല്ല, സീസണുണ്ട്. ആ പരിപാടി കണ്ടിട്ട് ആ യന്ത്രം വാങ്ങിയിട്ട് ഇപ്പൊ എന്തോ ആകെ കൊഴപ്പായി. ഞാൻ ആ യന്ത്രം വാങ്ങി കഴുത്തിലിട്ടോട് കൂടിയിട്ട് ആകെ ഉള്ള ഐശ്വര്യം പോവാണ്. എന്തിനാ ആൾക്കാരെ പറ്റിക്കണേ? സേ സുഹൃത്തെ, ഇത് നിങ്ങളെ ഇവിടുന്ന് ആരും നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതല്ലോ. അല്ല. ആണോ? അല്ല, പക്ഷെ നിങ്ങൾ ടിവിയിൽ കാണിച്ചില്ലേ? നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിയതല്ലേ? അല്ലേ? അതെ. അപ്പൊ എന്തായാലും യന്ത്രം വാങ്ങി നിങ്ങളുടെ കാശ് പോയി. ഇനി കേസും വഴക്കുമായിട്ട് കോർട്ടിലേക്ക് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആ കാശും കൂടെ പോകും. ഞാൻ പറഞ്ഞു മൂപ്പരോട്, ഞങ്ങൾ ഇവിടുന്ന് ഒരു പ്രോഗ്രാം എയർ ചെയ്യുമ്പോൾ നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരാൾ തന്നെ പ്രോഗ്രാമിനൊപ്പം തന്നെ എഴുതി കാണിക്കാറുണ്ട് ഇങ്ങനെയുള്ള പരസ്യങ്ങൾക്ക് ചാനൽ ഉത്തരവാദികളല്ല. അല്ല, അത് നിങ്ങൾ വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നത്. ചെറുതാണെങ്കിലും ഞമ്മളത് എഴുതി കാണിക്കുന്നുണ്ടല്ലോ. ഈ പത്രത്തിലെ ക്ലാസിഫൈഡ് പരസ്യങ്ങളിൽ കാണുന്നതല്ലേ ഡിസ്ക്ലൈമർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ. എന്തേനി? ഈ തട്ടിപ്പ് പരസ്യങ്ങളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ അപ്പൊ ഈ സാധാരണ പ്രേക്ഷകന് ഒരു നിയമമില്ലേ? നിയമൊക്കെ ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കും. മാജിക് റെമഡീസ് ഒബ്ജക്ഷനബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. ആരോടാണ് ഇതൊക്കെ പറയണേ? ജാക്കിന്റെ റെമഡീസ് ഒക്കെ, അതായത് ഈ തട്ടിപ്പ് പരസ്യങ്ങൾ തടയാനായിട്ടുള്ളതാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടിവിയിലും പത്രത്തിലും ഒക്കെ പരസ്യങ്ങൾ കാണിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങളിപ്പോ കേസ് കൊടുത്താല് നിങ്ങൾക്കെതിരെ ബാധിക്കാൻ വരുന്ന ആൾ ഈ മൻമോഹൻ സാറാ. ഇല്ലാത്ത നിയമം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോടതി ഇളക്കി മറിച്ച ആളാ, അതിനൊക്കെ മെനക്കെടണം. നിങ്ങൾ ഈ ശീതള സാറിനെ കാണാൻ പറ്റുമോ? ഏത് ശീതള സാറ്? ഈ ജ്യോതിഷം പറയുന്ന ശീതള. മൂപ്പരിപ്പ ഷൂട്ടിങ്ങിലാ സാർ. അതേ കേസിന് പോട്ടെ സാർ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അവാണ്ട് മന്മത അജ്ജന്റെ പറഞ്ഞ, അയാളൊരു സാധാരണക്കാരാണ്. ടൗസർ അഴിഞ്ഞു പോയി അയാളുടെ. അയാളിപ്പോ കാണാൻ പറ്റില്ല. അയാൾ ഷൂട്ടിങ്ങിലാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്തോളി, അയാൾ വരുമ്പോ കാണാം. നിങ്ങൾ കാര്യം ചെയ്താൽ മതി, അയാൾ വണ്ടി കയറുന്ന സമയത്ത് കണ്ടു. അപ്പൊ കണ്ടാ മതി. കാണാം. ശരി. ശരി. എന്തോ കുഴപ്പമുണ്ട്. വേറൊരു കാര്യമുണ്ട് സാർ, ഇപ്പം ഇതുമാതിരി കുറെ പേര് പുറത്തുനിന്ന് പരാതി വന്നിട്ടുണ്ട് ആ പ്രോഗ്രാമിനെ പറ്റി. പരിപാടി നിർത്തേണ്ടി വരും. ചാനലിൽ ചിലപ്പോൾ ബാധിച്ചെന്നിരിക്കും. ഞാനെന്റെ കൈമിൽ വെച്ചേക്ക് ഓർഡർ പോയി. നമ്മളെ കടങ്കില് നമുക്ക് ആ ജ്യോതിഷനെതിരെ ഒരു കേസ് നമുക്ക് ഫോർവേഡ് ചെയ്യാം. അയാൾ വിട്ടിത്തൻ തോന്നില്ലേ പറയണ മുയിമേ? നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും കേട്ട അതിന്റെ പിന്നാലെ പായാൻ നിൽക്കല്ലേ സാർ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, നടക്കട്ടെ. ദിവസം കിട്ടെ ചടപ്പിച്ചാഞ്ഞല്ലോ മനസ്സി. ആ ഓർഡറും പോയി. എന്തൊരു കഥയാണ്, നല്ലൊരു സ്പോൺസർ കിട്ടിയത്. Thank you.
മേക്കപ്പൊക്കെ ശരിക്ക് കട്ടിക്ക് ഇട്ടോളിങ്. ദാരിദ്ര്യം നാട്ടുകാരെ ഇറങ്ങിയാണല്ലോ. ഏത് സമയത്ത് വന്നാലും ചായ ഇല്ല, ചോറുമില്ല, ഒരു സാധനമില്ല അവിടെ. അപ്പൊ വന്നാലുണ്ട് ഒരു ഉപ്മാവും പഴവും. എന്താണ് അയ്യപ്പൻ വിളക്ക് നടക്കാണ് ഇവിടെ? ഈ ഷാളൊന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് ഞാൻ തിരുമ്പി ഇടാനായിട്ട്. എന്റെ വയർപ്പിന്റെ മണം തന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാ തുറക്കല്ലേ, ക്യാമറ നോക്കാണ്. നമസ്കാരം. പൂരം നാളിൽ പിറന്നവർ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൂരം പോലുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആനവാൾ ചോദിച്ച് ചെല്ലരുത്. ആന ചവിട്ടിക്കൊന്നിട്ട് നാളിന് കുറ്റം പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇത്തരക്കാർക്ക് പല വിധത്തിലുള്ള അപകടങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകുവാൻ എന്തത് ഒന്ന് പിടിച്ച് മാറ്റി. ഞാനൊരു കാര്യം പറയട്ടെ, പറട്ടെ പറട്ടെ. എന്താ കാര്യം? എന്താണ് നിങ്ങളുടെ ടി വിയിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ കുന്തം യന്ത്രമാണ്. ആ യന്ത്രം ഈ യന്ത്രം വേണ്ട. ഇത് കഴുത്തിലിട്ടതിന് ശേഷം ആകെ ദുരിതാണ്. ഇത് ആൾക്കാരെ പറ്റിക്കണ സാധനമാണ്. എന്താ ഇയാൾ പറഞ്ഞത്? എന്റെ ഭാര്യയുടെ കെട്ടിത്താലി പണയം വെച്ചിട്ടാണ് ഞാൻ ഇതിന് 8000 രൂപ കൊടുത്തിട്ട് വാങ്ങിയത്. അത് നിങ്ങൾക്ക് അറിയോ? അത്രയുള്ള ആധാരം പണയം വെച്ചാണ് ഓരോരുത്തരും മേടിക്കണം. ഭാഗ്യവരെ അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് വേണ്ട, എനിക്ക് തന്നെ പൈസ തന്നാ മതി. പൈസ തന്നാ മതി? എവിടെ നിർത്തി തരണി ഞാൻ? ഇതേപോലത്തെ 100000 വാങ്ങിട്ട് അവർക്ക് കാശ് കൊടുക്കണേ ഞാൻ? അല്ലാണ്ട് പിന്നെ എന്താണ്? ഗന്ധാണ് ഇതേമാരത്തെ മണ്ടന്മാരിൽ നിന്ന് ഞങ്ങളുടെ ബിസിനസ് അത് നോക്കി കണ്ടു വാങ്ങാം. അല്ലാണ്ട് ഗന്ധ ഇങ്ങനെ ഒരു വാർത്ത അങ്ങോട്ട് കേൾക്കുമ്പോൾ വാങ്ങി കഴുത്തിലിട്ട് നില പിടിച്ചിട്ട് കാര്യമില്ല. പണി എടുത്ത് ജീവിക്കും. എനിക്ക് കൊല്ലി ഞാൻ കൊണ്ടുപോയി. എന്തൊരു കഷ്ടമാണ് നേരെ കളയാൻ വേണ്ടി. വീട്ടിൽ പല ആൾക്കാരും കാണാൻ വരാനാണ് തുടങ്ങി. നിങ്ങൾ ആ പറഞ്ഞു പറയും. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ ആഴ്ച വളരെ ഗുണകരമാണ്. അപ്രതീക്ഷിതമായ പല ഉയർച്ചകൾക്കും സാധ്യതയുള്ള ഒരു വാരം കൂടിയാണ് ഇത്.